നമസ്കാരം. ഫ്രഷ് ബേക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ വേഗത്തിൽ ഒരു ഡെസേർട്ട് ഐറ്റം തയ്യാറാക്കാമെന്നാണ് കാണാൻ പോകുന്നത്. ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടിയ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഒരു ബിസ്ക്കറ്റാണ്, അതായത് ലോട്ടസ് എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് എല്ലാ ലീഡിങ് സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്, ലുലു പോലത്തെ കടകളിലൊക്കെ അവൈലബിൾ ആണ്. ഒത്തിരി പേർക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി അറിയാം. അറിയാത്തവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കാരമലൈസ്ഡ് ക്രഞ്ചി ഫ്ലേവറുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ഡെസേർട്ട് എന്ന് പറയുന്നത് ഒരു മൂന്നാല് ലെയേഴ്സാണ്, അതായത് ഒരു ലെയർ ബിസ്ക്കറ്റ്, ഒരു ലെയർ കേക്ക്, ഒരു ലെയർ നമ്മുടെ വിപ്പിംഗ് ക്രീം, പിന്നെ ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സോസിൻ്റെ ഒരു ലെയർ, ചോക്ലേറ്റ് ലവേഴ്സിനുള്ള ഒരു ലെയറാണ് അത്. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത ഒരു അടിപൊളി സ്വീറ്റ് ഡിഷാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കി വെക്കണം. അതായത് നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലാസ്, ഇതൊരു മിനി ട്രീറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ ഗ്ലാസിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ലോട്ടസിൻ്റെ സ്പ്രെഡ്, ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ നമുക്ക് വേണ്ടത് കുക്കി കട്ടറാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ തുടങ്ങേണ്ടി. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഞ്ചാറ് ബിസ്ക്കറ്റ് എടുത്തിട്ട് അത് ഒരു മിക്സിയിലോട്ട്, ഇതാണ് നമ്മുടെ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ്, ഇതെടുത്തിട്ട് നമുക്ക് ജാറിൽ, മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചെറിയ കഷ്ണമാക്കി ഇട്ടിട്ട് ഒന്ന് പൾസ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് നല്ല പൗഡർ ഫോമിൽ കിട്ടും. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇതിൽ കൂടുതൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് പേസ്റ്റ് പോലായി പോകും. അപ്പോൾ ഇതാണ്, ഇതിപ്പോൾ നല്ല പൗഡർ പോലായി. ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് നമുക്ക് സ്റ്റിഫ് പീക്സ് ആവുന്നവരെ ഒന്ന് വിപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഡയറി വിപ്പിംഗ് ക്രീമായി യൂസ് ചെയ്യുന്നെങ്കിൽ ബൗളും വിസ്കും എല്ലാം നല്ലതായിട്ട് തണുപ്പിച്ചിട്ട് വേണം വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സ്റ്റിഫ് പീക്സ് ആയി വരുന്നു. സ്റ്റിഫ് പീക്സ് ആയതിനു ശേഷമാണ് നമുക്കിതിലേക്ക് ലോട്ടസിൻ്റെ സ്പ്രെഡ് ചേർക്കേണ്ടത്. സ്പ്രെഡ് എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ജാം പോലെ തന്നെ അത് നമുക്ക് ബ്രെഡിലോ ചപ്പാത്തിയിലോ ഒക്കെ ഇട്ട് കഴിക്കാവുന്ന ഒരു സ്പ്രെഡാണ്. അത് ഈസിലി അവൈലബിൾ ആണ് കടകളിൽ. അപ്പം സ്റ്റിഫ് പീക്സ് ആവാതെ നമ്മൾ ഈ സ്പ്രെഡ് ചേർത്ത് കൊടുത്താൽ വേഗം ഈ വിപ്പിംഗ് ക്രീം ലൂസ് കൺസിസ്റ്റൻസി ആവും. അതാണ് ഞാൻ പറയുന്നത്, ഇത് നന്നായിട്ട് സ്റ്റിഫ് ആക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പം നമുക്കൊരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ സ്റ്റിഫ് പീക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലോട്ടസിൻ്റെ തന്നെ സ്പ്രെഡ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഓൾറെഡി ഷുഗർ ആഡഡ് ആണ്. ലോട്ടസിനും അത്യാവശ്യം മധുരമുണ്ട്, രണ്ടും ആവുമ്പോൾ ഒരു ബാലൻസ്ഡ് മധുരം തന്നെയാണ്, ഓവർ ആവത്തില്ല. ഇച്ചിരിയും ചേർക്കാവൂ സ്പ്രെഡ്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് നമുക്ക് ഇപ്പം റെഡിമെയ്ഡ് പൈപ്പിംഗ് ബാഗായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ പേപ്പർ വെച്ച് ഒരു കോൺ ഉണ്ടാക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിപ്പ് ലോക്ക് ബാഗ് വെച്ചൊരു കോൺ ഉണ്ടാക്കുക. എന്തെങ്കിലും ഒരു കോൺ പോലെ ആക്കിയിട്ട് നമുക്ക് കപ്പിലോട്ട് ഇട്ട് കൊടുക്കാൻ കുറച്ചുകൂടെ നീറ്റായിട്ട് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബാഗിലോട്ട് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നോസിൽ ഒരു ടിപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് സാധാ ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഈ സ്പ്രെഡ് തന്നെ എടുത്തിട്ട് ഒന്ന് മൈക്രോവേവിൽ ഒരു 10 സെക്കൻഡ്സ് വെച്ച് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണേത്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റിൽ സോസായിട്ട് ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിതൊന്ന് മൈക്രോവേവ് ചെയ്യാം. ഇതാണ്ടോ മൈക്രോവേവ് ചെയ്ത്, അപ്പോൾ 10 സെക്കൻഡ്സ് വെച്ചാൽ നമ്മൾ മൈക്രോവേവ് ചെയ്യാവൂ, ഒന്നാമത് ക്വാണ്ടിറ്റി കുറവാണ്. അപ്പം ബേണായി പോവാതിരിക്കാനാണ് ഞാനീ പറയുന്നത്, 10 സെക്കൻഡ്സ്. അപ്പം ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒരു 10 സെക്കൻഡ്സ് ഒന്ന് ചെയ്യണം. അപ്പം ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കേക്കാണ്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ റെഡിമെയ്ഡ് കേക്ക് സ്ലൈസ് വാങ്ങിച്ച് യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് മിക്സ് വാങ്ങിക്കാൻ കിട്ടും, അതുകൊണ്ട് ഒരു കേക്ക് തയ്യാറാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാനിതിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു കേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുക്കി കട്ടർ വേണം. കുക്കി കട്ടർ ഈസി ആയിട്ട് ഈ പ്ലാസ്റ്റിക് കുക്കി കട്ടേഴ്സൊക്കെ ഷോപ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന ഗ്ലാസിൻ്റെ കറക്റ്റ് സൈസിൽ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ കേക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം.
അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ് ചോക്ലേറ്റ് ലെയർ, ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ ഞാൻ ഇവിടെ 2 parts ചോക്ലേറ്റും 1 part ക്രീം, അതായത് ഇപ്പോൾ നമ്മൾ 200 grams ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 100 grams ക്രീം, ആ ഒരു റേഷ്യോയിലാണ് ഈ ഗനാഷ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി തിൻ മതിയെങ്കിൽ 1:1 റേഷ്യോയിൽ പ്രിപ്പയർ ചെയ്ത് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഗ്ലാസ് എടുക്കുക, ഇതെല്ലാം ലെയർ ചെയ്യുക, കുറച്ച് നേരം വേണേൽ ഫ്രിഡ്ജിൽ വെക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ കഴിക്കാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റ് ലെയർ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ച ബട്ടർ ചേർത്ത് വെച്ച ബിസ്ക്കറ്റിൻ്റെ ലെയർ അത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ കേക്ക് ലെയർ എടുത്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ലെയറിൽ നമുക്ക് കുറച്ച് മോയ്സ്ചർ, അതായത് അത് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് നിർത്താൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. ഈക്വൽ പാർട്സ് പഞ്ചസാരയും വെള്ളം വേണമെന്നില്ല, പഞ്ചസാര കുറച്ചിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ലെയർ ഇട്ട് കൊടുക്കാം. ഈ ഓരോ ലെയറിൻ്റെ മീൻസ് അളവ് നമുക്ക് കൂടുതൽ വേണേൽ കൂടുതലിടാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമും ലോട്ടസിൻ്റെ സ്പ്രെഡും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ലെയേഴ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ ഗനാഷ് നമുക്ക് സെയിം ഡേ വേണേൽ തയ്യാറാക്കാം, ഇല്ല തലേദിവസം തയ്യാറാക്കാം. തലേദിവസം തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വേണ്ടിയപ്പോൾ ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ലോട്ടസ് അല്ലെങ്കിൽ ബിസ്കോഫ് അല്ലെങ്കിൽ എന്താ പറയുക കുക്കി ബിസ്ക്കറ്റിൻ്റെ മിനി ട്രീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര ഈസിയാണ്, ഇതിൽ നമുക്ക് കുക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പം വളരെ ഈസിയാണ്, അധികം മധുരമൊന്നുമില്ല. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം. ഈ നമ്മൾ മുമ്പേ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോട്ടസ് സ്പ്രെഡിൻ്റെ തന്നെ സോസ് നമ്മൾ മുമ്പേ മെൽറ്റ് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് മുകളിൽ ഡ്രിസിൽ ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ വേണേൽ നമുക്ക് നട്ട്സ് വല്ലതും റോസ്റ്റ് ചെയ്തിട്ടിടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ തന്നെ സോസ് ഒഴിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു കുറച്ച് വേരിയേഷൻ ഞാൻ പറയാം. അതായത് നമുക്ക് ഈ കേക്ക് നമ്മൾ ഷുഗർ സിറപ്പുമായിട്ട് സോക്ക് ചെയ്ത സമയത്ത് വേണേൽ നമുക്ക് സിനമൺ വാട്ടറും കൊണ്ട് സോക്ക് ചെയ്യാം. അതായത് വെള്ളത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ പഞ്ചസാരയും വെള്ളവും ഇട്ടിട്ട് അതിലൊരു സിനമൺ കഷ്ണം ഇട്ടാൽ മതി. അപ്പോൾ അതിന് ആ ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ സിനമനും ലോട്ടസ് ബിസ്ക്കറ്റും നല്ല ചേർച്ചയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ബനാന വെക്കാം, അതും ഒരു ഡിഫറെൻ്റാണ്. ബനാന ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ബനാന ഇതിൻ്റെ ഇടയ്ക്കിടാം. ലോട്ടസും ബനാനയും നല്ലതായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ല്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കനുണ്ട്, അത് നിങ്ങൾ അമർത്തിയാൽ ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഐറ്റംസുമായിട്ട് ഇനിയും വരുന്നവരെ ബൈ.